ഹലോ ഫ്രണ്ട്സ്, വിനിൽ ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ കാറിൻ്റെ ബാറ്ററി ഡൗൺ ആയാൽ, ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് കാറിൻ്റെ ബാറ്ററി ഡൗൺ ആവുക എന്നുള്ള കേസ്. അപ്പോൾ കാറിൻ്റെ ബാറ്ററി ഡൗൺ ആയാൽ എങ്ങനെ നമുക്ക് വീട്ടിൽ ഇൻവെർട്ടർ വെച്ച് ചാർജ് ചെയ്യാമെന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കമോൺ. അതിന് നമ്മൾ ഫസ്റ്റ് ബാറ്ററി റിമൂവ് ചെയ്യാം. 10 സ്പാൻഡർ ഇട്ട് നമുക്ക് സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടും നമ്മൾ ഊരിയെടുക്കാം. അതിനുശേഷം ബാറ്ററിയുടെ രണ്ട് ഹാങ് ചെയ്തെടുക്കണ ഹാൻഡിൽ പിടിച്ചിട്ട് നമ്മൾ എടുത്ത് റിമൂവ് ചെയ്തെടുക്കുക. ഇത് കണക്ട് ചെയ്യാനായി നമ്മൾ ഇതുപോലുള്ളൊരു വയറെടുത്തിട്ടുണ്ട്. ഈ വയറിൻ്റെ എഡ്ജ് നമ്മൾ ഇതുപോലെ വളച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ബാറ്ററിയുടെ പോസിറ്റീവും അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ പോസിറ്റീവായിട്ട് സീരിയസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ ബാറ്ററിയുടെ നെഗറ്റീവും ഇൻവെർട്ടറിൻ്റെ ബ്ലാക്ക് കേബിളും കൂടിയിട്ട്, അതായത് നെഗറ്റീവ് കേബിളും കൂടിയിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കണക്ട് ചെയ്യാം. ഒരു കാരണവശാലും ഇത് തെറ്റി കണക്ട് ചെയ്യരുത്, പിന്നെ ഫ്യൂസ് അടിച്ചു പോകുന്നതാണ്. ബാറ്ററിയുടെ ഇതിൽ പോസിറ്റീവ്, ബാറ്ററിയുടെ ഇതിൽ പോസിറ്റീവ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ നെഗറ്റീവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസിറ്റീവ് കൊടുത്തതിന് ശേഷം ടെർമിനലിൻ്റെ ഇൻവെർട്ടറിൻ്റെ ടെർമിനലിൻ്റെ റെഡ് കളറാണ് പോസിറ്റീവ്, അതുപോലെ തന്നെ ബ്ലാക്ക് നെഗറ്റീവാണ്. അപ്പോൾ ഈ കാണുന്ന ടെർമിനലിൽ എവിടെയെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ ആ കേബിൾ കൊടുത്തിട്ട് പോസിറ്റീവിൽ കൊടുക്കുക. അതുപോലെ ഈ നെഗറ്റീവ് കേബിൾ കൊടുത്തിട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ട് സീരിയസ് ആയിട്ട് ഈ നെഗറ്റീവിൽ കൊടുക്കുക. നമ്മുടെ പോസിറ്റീവ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ പോസിറ്റീവ് കേബിള് നമ്മൾ ഡയറക്റ്റായിട്ട് പോസിറ്റീവ് ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട് ഇൻവെർട്ടറിൻ്റെ. അതുപോലെ തന്നെ നെഗറ്റീവ് ടെർമിനലിൽ, ഇൻവെർട്ടറിൻ്റെ നെഗറ്റീവ് ടെർമിനലിൽ നേരെ കേബിള് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ കൊടുത്തിട്ടുണ്ട്. 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് റിമൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ 5 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ബാറ്ററി ഇതിൽ റീപ്ലേസ് ചെയ്ത് നോക്കാം. പോസിറ്റീവ് നമുക്ക്, അതായത് പോസിറ്റീവ് ലെഫ്റ്റ് സൈഡിൽ. അമർത്തി ടൈറ്റ് ചെയ്യരുത്. അമർത്തി ടൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെർമിനൽ എങ്ങനെയും അതിൻ്റെ ക്ലിപ്പ് എങ്ങനെ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോക്ക്ഡൗൺ സമയത്ത് വാങ്ങിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ചെയ്യണ പണി എളുപ്പത്തിന് വേണ്ടി ചെയ്യുമ്പോൾ അത് ഡബിൾ പണി ആക്കരുത്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യാം. അപ്പോൾ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ വണ്ടി കിടിലായിട്ട് സ്റ്റാർട്ടായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അത്യാവശ്യ ഘട്ടങ്ങളിൽ, അതുപോലെ ലോക്ക്ഡൗണും അതുപോലെ തന്നെ ഉള്ള സാഹചര്യങ്ങളും, നമുക്ക് വീട്ടിൽ ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ വളരെ സുഖമായിട്ട് നമുക്കൊരു 5 മണിക്കൂർ ചാർജ് ചെയ്ത് വെച്ചാൽ മതി. ഒന്നുമില്ല, പോസിറ്റീവ് ടു പോസിറ്റീവ്, നെഗറ്റീവ് ടു നെഗറ്റീവ് ഒരു വയർ കൊടുത്ത് കണക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ടെർമിനൽ നന്നായി കണക്ട് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ചെയ്ത് ഒരു 5 മണിക്കൂറിനുള്ളിൽ ബാറ്ററി ചാർജായി കിട്ടി, നമുക്ക് ചാർജ് ചെയ്തെടുക്കാവുന്നതാണ് ബാറ്ററി. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു യൂസ്ഫുൾ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്ത് എത്തിക്കുക. അതുപോലെ തന്നെ അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് ഇതൊരു ഉപകാരമായി മാറും. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ തന്നെ ബൈ.